हलो फ्रेंड्स एल बिनोस ट्यूटोरियल क्लास स्वागत एल सूखन विश्वसू क्लास नाम पढ़ा प्लस टू मैथमेटिक्स चैप्टर थ्री मैट्रिसेस अब मैट्रिसेस इतवे नाम अपलोड क्लास पढ़े इन क्लास टॉपिक नाम पढ़ा मल्टिप्लिकेशन ऑफ मैट्रिसेस मैट्रिसेस नाम एडिशन अलग स्केलर क्वांटिटी वे मैट्रिसेस मल्टिप्लाई क्यों कई क्लास ना पढ़ी कहूँ अल अब इन क्लास नाम पढ़ा एग्न रू मैट्रिसेस तमिल मल्टिप्लाई वाले ईसी मल्टिप्लिकेशन पढ़ान इत पढ़ कनस पढ़ी कैटिपे एक्साम नार्क स्कोर ओके अब इन मल्टिप्लाई नोक अब एयर मैट्रिक्स नल्कि अब बी ए मत मैट्रिक्स नल्कि ए बी एम तमिल मल्टिप्लाई चुम्मा मल्टिप्लिकेशन पू अभी मैट्रिसेस मल्टिप्लाई मुंब क्राइटेरिया सैटिस्फाई नंबर ऑफ कॉलम्स ऑफ द फर्स्ट मैट्रिक्स इक्वल टू नंबर ऑफ रोस ऑफ द सेकंड मैट्रिक्स अब इवे नमुक मल्टिप्लाई नल्कि फर्स्ट मैट्रिक्स अवे नल्कि उदाहरण मैट्रिक्सी नंबर ऑफ कॉलम्स सेकंड मैट्रिक्स नंबर ऑफ रोस ईक्वल अगर ईक्वल आने नमुक आ मैट्रिसेस तमिल मल्टिप्लाई साधी मनसो पर उदाहरण एयन मैट्रिस ऑर्डर टू बै थ्री आने विचार अब मैट्रिस टू रोस त्री कॉलमस अल बी ए मैट्रिक्स ऑर्डर त्री बै टू अब त्री रोस टू कॉलमस नमक ऑर्डर नाम रीतील नंबर ऑफ रोस बाय नंबर ऑफ कॉलम्स अब इवे नोकी फर्स्ट मैट्रिक्स नंबर ऑफ कॉलम्स एत्री अब सेकंड मैट्रिक्स नंबर ऑफ रोस एत्री अब इवे नंबर ऑफ कॉलम्स ऑफ फर्स्ट मैट्रिक्स इक्वल टू नंबर ऑफ रोस ऑफ सेकंड मैट्रिक्स अल एडे नंबर ऑफ कॉलम्स नंबर ऑफ रोस इक्वल अब नमुक ए बी तमें मल्टिप्लाई वाले सिंपल पर नल्कि मैट्रिस मैट्रिस ऑर्डर मैट्रिस ऑर्डर टू बै थ्री अलग त्री बै टू इन वरुद भागें ईक्वल इवे त्री ईक्वल टू त्री अब नमुक ईसी आईटे मल्टिप्लिकेशन अब इत्र क्यों मनसो इन इन तमिल ना मल्टिप्लाई मल्टिप्लाई शेष नमुक सी ए मैट्रिक्स कटी ई मैट्रिक्स ऑर्डर ई मैट्रिक्स ऑर्डर वाले एलुपा कंपिड़ा टू बै टू मनसो अब നമ്മൾ ആദ്യം ഇക്വേറ്റ് ചെയ്തത് നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ആയിരുന്നു ബാക്കി വരുന്ന അതായത് ഫസ്റ്റ് മാട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് ബൈ സെക്കൻഡ് മാട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് 2 ബൈ 2 ആയിരിക്കും സി എന്ന് പറയുന്ന നമുക്ക് ലഭിക്കുന്ന മൾട്ടിപ്ലൈ ചെയ്തു വരുന്ന മാട്രിക്സിന്റെ ഓർഡർ അപ്പോൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യാം അപ്പോൾ മാട്രിക്സ് എ ഈക്വൽ ടു 1 മൈനസ് 1 2 0, 3, 4 ഇതൊക്കെയാണ് മാട്രിക്സ് എയിലെ എലമെന്റ്സ് വരുന്നത് അതുപോലെ മാട്രിക്സ് ബി ഈക്വൽ ടു 2, 7, മൈനസ് 1, 1, 5, മൈനസ് 4 ഓക്കെ ഇനി മാട്രിക്സിന്റെ ഓർഡർ നോക്കാം എ എന്ന് പറയുന്ന മാട്രിക്സിന്റെ ഓർഡർ എന്താ എ എന്ന് പറയുന്ന മാട്രിക്സിന് 2 റോസും 3 കോളംസും ആണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഓർഡർ 2 ബൈ 3 അതുപോലെ മാട്രിക്സ് ബിക്ക് 2 കോളംസ് ഉണ്ട് അതുപോലെ 3 റോസും ഉണ്ട് അപ്പോൾ ഇതിന്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത് 3 ബൈ 2 ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് ഈ മാട്രിക്സസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ചെക്ക് ചെയ്യണ്ടേ അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് മാട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു 3 അതുപോലെ സെക്കൻഡ് മാട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു 3 അതായത് ഇത്രയും ത്രീയും നമ്മുടെ ഉള്ളിൽ വരുന്ന രണ്ട് എലമെൻസും ഈക്വൽ ആണ് 3 ഈക്വൽ ടു 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ രണ്ട് മാട്രിക്സസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം ഇനി ഫസ്റ്റ് മാട്രിക്സിൻ്റെ റോസ് ഒക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഫസ്റ്റ് റോ മാട്രിക്സിൻ്റെ ഫസ്റ്റ് റോ R1 എന്ന് എഴുതാം ഫസ്റ്റ് മാട്രിക്സിൻ്റെ സെക്കൻഡ് റോ R2 എന്ന് മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ സെക്കൻഡ് മാട്രിക്സിനെ സെക്കൻഡ് മാട്രിക്സ് ആയ ബിയുടെ കോളം നമുക്ക് മാർക്ക് ചെയ്യാം ഫസ്റ്റ് കോളം C1 സെക്കൻഡ് കോളം C2 എന്ന് മാർക്ക് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഈ മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം എ ഇൻ ടു ബി അപ്പം എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഇപ്പം എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത് നോക്കാം ഫസ്റ്റ് റോ അതായത് ഫസ്റ്റ് മാട്രിക്സിൻ്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് മാട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം തമ്മിലാണ് നമ്മൾ ആദ്യം തന്നെ മൾട്ടിപ്ലിക്കേഷൻ നടത്തേണ്ടത് അപ്പോൾ എ ഇൻറ്റു ബി ഈക്വൽ ടു ഫസ്റ്റ് മാട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലെ എലമെൻസ് ആണ് 1 മൈനസ് 1 2 അതുപോലെ സെക്കൻഡ് മാട്രിക്സിൻ്റെ ഫസ്റ്റ് കോളത്തിലെ എലമെൻസ് ആണ് 2 മൈനസ് 1 5 ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ എലമെൻറ്റ് കിട്ടും പ്രൊഡക്റ്റ് റിസൾട്ടൻ്റ് മാട്രിക്സിൽ ആദ്യത്തെ എലമെൻറ്റ് കിട്ടും
എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ നോക്കാം. അതായത് 1 × 2 എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആർ വൺ റോയിലെ ഫസ്റ്റ് എലമെൻറ്റും സി വൺ കോളത്തിലെ ഫസ്റ്റ് എലമെൻ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 പ്ലസ് ആർ വൺ റോയിലെ സെക്കൻഡ് എലമെൻ്റ് എന്താണ്? -1. സി വൺ കോളത്തിലെ സെക്കൻഡ് എലമെൻറ്റ് -1. മനസ്സിലായോ? പ്ലസ് -1 × -1. വീണ്ടും എന്താ ചെയ്യേണ്ടത്? ആർ വൺ റോയിലെ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് എലമെൻറ്റ് 2 × സി വൺ കോളത്തിലെ ലാസ്റ്റ് എലമെൻറ്റ് 5. അതായത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? 2 × 5. അതായത് 1 × 2 പ്ലസ് -1 × -1 പ്ലസ് 2 × 5. മനസ്സിലായോ എങ്ങനെയാണ് വന്നതെന്ന്? ക്ലിയർ ആയല്ലേ. ഇനി അടുത്ത എലമെൻറ്റ് നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ്? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ. ഇനി അടുത്ത എലമെൻറ്റ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് എലമെൻറ്റ് ലഭിക്കുന്നത്. ക്ലിയർ ആയോ? ആദ്യത്തെ എലമെൻറ്റ് 1 × 7 പ്ലസ് -1 × 1 പ്ലസ് 2 × -4. മനസ്സിലായോ എങ്ങനെയാ വന്നതെന്ന്? ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുക. അതായത് ഈ ഫസ്റ്റ് റോ വെച്ച് നമ്മൾ എല്ലാ എലമെൻസിനും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഇനി സെക്കൻഡ് റോ വെച്ച് എല്ലാ എലമെൻസിനും മൾട്ടിപ്ലൈ ചെയ്യുക. വീണ്ടും സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുക. സെക്കൻഡ് റോയിലെ എലമെൻസ് ആണ് 0, 3, 4. നേരത്തെ ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് റോയും സെക്കൻഡ് മാട്രിക്സിലെ ഫസ്റ്റ് കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായോ എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണത്? അതായത് ഇവിടെ 0 × 2 പ്ലസ് 3 × -1 പ്ലസ് 4 × 5. മനസ്സിലായോ? അപ്പോൾ അടുത്ത എലമെൻറ്റ് നമുക്ക് ലഭിച്ചു, നമ്മുടെ ചിലെ റിസൾട്ടൻറ്റ് മെട്രിക്സിലെ അടുത്ത എലമെൻറ്റ് നമുക്ക് ലഭിച്ചു. ഇനി ലാസ്റ്റ് എലമെൻറ്റ് കൂടി നമുക്ക് വേണം. ലാസ്റ്റ് എലമെൻറ്റ് എങ്ങനെയാണ് ലഭിക്കുന്നത്? R2 ഉം C2 ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ 0 × 7 പ്ലസ് 3 × 1 പ്ലസ് 4 × -1. മനസ്സിലായോ? ഇങ്ങനെയാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നടത്തേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 2 2 പ്ലസ് -1 × -1 പ്ലസ് 1 2 × 5 10. അതായത് 2 + 1 + 10 = 13. അതുപോലെ 1 × 7 -1 × 1 -1 2 × -4 -8. 7 - 1 - 8 = -2. ദെൻ 0 × 2 0 3 × -1 - 3 പ്ലസ് 4 × 5 + 20. ഇപ്പോൾ 0 - 3 + 20 = 70. ദെൻ 0 × 7 0 3 × 1 + 3 4 × -4 - 16 = -13. ഓക്കെ, ഇനി നമുക്കിവിടെ ലഭിച്ച മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? 2 × 2. അതായത് 2 × 3 മെട്രിക്സും അതുപോലെ ഒരു 3 × 2 മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 × 2 ആണ്. മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത് എങ്ങനെയാണ് മനസ്സിലായല്ലോ. ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് മെട്രിക്സിലെ റോ കൺസിഡർ ചെയ്യുക. ആർ വൺ റോയും സെക്കൻഡ് മെട്രിക്സിലെ കോളം എലമെൻറ്റ്സ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. സി വണ്ണും സി ടുവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ നടന്നു കഴിയുമ്പോൾ അടുത്ത റോ നമ്മൾ കൺസിഡർ ചെയ്യുക. വീണ്ടും സെക്കൻഡ് റോയും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിൽ എലമെൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് റോയും സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളത്തിൽ എലമെൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് ആ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.